ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട തിരുവാനം പ്രിയാരിച്ച വാത്സല്യമുള്ള മറ്റ് അച്ഛന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ജോസഫ് മെറിയ കുടുംബാംഗങ്ങളെ, ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ പ്രാർത്ഥനാപൂർവം തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ദേവാലയമാണിത്. അൽഫോൻസാമ്മയുടെ പുണ്യകുടീരം കൊണ്ട് അലങ്കൃതമായ ദേശമാണ്. ധാരാളം വൈദികർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാളച്ചന്മാർ, ദീപിക MD, അതുപോലെ മറ്റ് ഉന്നത സ്ഥാനത്ത് ശുശ്രൂഷകരായിട്ടിരിക്കുന്ന ധാരാളം വൈദികർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. MLA ഉണ്ട്, MP ഉണ്ട്, മറ്റ് ഈ ദേശത്തിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് വർത്തിക്കുന്ന ധാരാളം എഞ്ചിനീയേഴ്സ്, പഞ്ചായത്തിൻ്റെ അധികാരികൾ, മറ്റ് ശുശ്രൂഷകരെല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രാർത്ഥനാ വേളയാണിത്. വലിയ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലുള്ളൊരു കൂടിവരവ് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഒരു ഒത്തുകല്യാണ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ഇത്രയും വൈദികരുടെ, ജനപ്രതിനിധികളുടെ സാന്നിധ്യം സാധാരണഗതിയിൽ എളുപ്പമല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവമെല്ലാം നമുക്ക് ക്രമീകരിച്ച് തരുന്നതാണ്. ഇത്രയും അച്ഛന്മാരുടെയും അന്മായ സഹോദരങ്ങളുടെയും എല്ലാം സാന്നിധ്യവും പ്രാർത്ഥനയും ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് എന്നും ഓർക്കുവാനും കത്തു സൂക്ഷിക്കുവാനുമുള്ള വലിയൊരു അവസരമാണ്. ഇന്നത്തെ പ്രാർത്ഥനകളിൽ നമ്മൾ മാതൃകകൾ ശ്രദ്ധിച്ചു. അബ്രാഹവും സാറായും ഇസഹാക്കും റബിക്കായും യാക്കോബും റാഹേലും, അതുപോലെയാണ് നമ്മുടെ ജോസഫും മരിയയും. ആ താരതമ്യമാണ് നമ്മളെല്ലാവരും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത്. അനശ്വരമായ മൂന്ന് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് കപ്പിൾസ്. പഴയ നിയമത്തിലെ പര്യാവർത്താക്കന്മാർ, പൂർവിതാക്കന്മാർ, പൂർവ്വമാതാക്കൾ, പിന്നീട് പുതിയ നിയമത്തിൽ മറിയം ശേപ്പും പരിശുദ്ധ അമ്മയും, തിരുക്കുടുംബം രൂപീകരിച്ചതുപോലെയാണ് ഇവിടെയും ഒരു യോസെഫും ഒരു മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം നടത്തി വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരിൽ ഒരുപക്ഷെ ഏറ്റവും ഇമ്പകരമായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നമ്മൾ കാണുന്നത് ഇസഹാക്കിൻ്റെയും റബേക്കായുടെയുമായിരിക്കാം. ഇസഹാക്കിൻ്റെ വധുവിനെ റബേക്കായെ അന്വേഷിച്ച് വലിയൊരു ടീം പോയി കണ്ട് പരിചയപ്പെട്ട് അവർക്കൊരു സാവകാശം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ റബേക്ക പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ ഇവരുടെ കൂടെ പൊക്കോളാം, ഞാൻ ഇന്ന് തന്നെ പൊക്കോളാം, എനിക്ക് ഈ ഉടമ്പടി ആലോചന ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അവിടെ നോക്കിയിരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇവരുടെ കൂട്ടത്തിൽ പൊയ്ക്കൊള്ളാം. അത് വലിയൊരു തീഷ്ണതയാണ് ആ കാണിക്കുന്നത്. അവിടെ ചെന്ന് ഇസഹാക്കിനെ കണ്ട് ഒന്നുകൂടെ അവരുടെ ആലോചനകൾ പുതുക്കി അതേക്കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 24:64, ഷീ ബിക്കെയും ഹിസ് വൈഫ് ആൻഡ് ഹി ലൗഡ് ഹെർ. അവൾ അവൻ്റെ ഭാര്യയായി, അവൻ അവളെ സ്നേഹിച്ചു. ഹി ലൗഡ് ഹെർ. അതിൽ എല്ലാം ഉണ്ട്. ഒരു വിവാഹ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ എല്ലാ കാര്യങ്ങളും ചേർത്ത് വച്ചിരിക്കുന്ന ഒരു തിരുവചനമാണ്. അവൻ അവളെ സ്നേഹിച്ചു. അതാണല്ലോ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള
ആ ബന്ധം, ആ ഇഷ്ടം, ആ അടുപ്പം, അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവിടെ നമ്മൾ പുതിയ ഒരു തലമുറയെ രൂപീകരിക്കുകയാണ്. കർത്താവ് മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഭാര്യ പിതൃഗ്രഹത്തെ മറന്ന് കർത്താവിനോട് ചേർന്നിരിക്കും. ഈ വിടുതലും ഈ ഉപേക്ഷയും ഈ മറവിയും എല്ലാം ഇതിലെ ത്യാഗങ്ങളാണ്. ആ ത്യാഗം ഇവരേറ്റെടുക്കുമ്പോഴാണ് ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ ആവേശത്തിൻ്റെ കാര്യമായിട്ട് മാറുന്നത്. അങ്ങനെ ഇവർ ആലോചിച്ച് കണ്ടെത്തിയ നല്ല ഒരു പൈതൃകമാണ് മുണ്ടമറ്റം തറവാടും നമ്പ്ലാനിയിൽ തറവാടും തമ്മിലുള്ള ഈ വിവാഹ ആലോചനയും ഇന്ന് ഇവിടെ നടന്ന ഈ വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പിക്കലും എല്ലാം. അങ്ങനെ നല്ല പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയുടെ ആരാധിക്കുന്ന ഒരു സഭയുടെ നിറവിലാണ് ഇവർ ഈ വാഗ്ദാനം നടത്തിയത്. ഇത്രയും വലിയൊരു സമൂഹം ഈ പരിശുദ്ധമായ ദേവാലയത്തിലെത്തി ഇവരെ പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. ഹോൾട്ടൻഷീൻ മാറിയോസെപ്പിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഉണ്ണിയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണമായൊരു പ്രയോഗ ശൈലിയുണ്ട്, വൊളുക്താസ് ഖോർദിയും. അവർക്ക് ഈ ഉണ്ണി അവരുടെ ഹൃദയത്തിൻ്റെ സന്തോഷമായിരുന്നു. വൊളുക്താസ് ഖോർദിയും ഹൃദയത്തിൻ്റെ സന്തോഷമാണ് മക്കൾ. സന്താന ഭാഗ്യമാണ് എല്ലാവരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ കരുതുന്നത്. അതവരുടെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. സുവിശേഷത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈശോ പറഞ്ഞത് മുതിർന്നവർ മിണ്ടാതിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ ആർപ്പ് വിളിക്കും. അങ്ങനെ ഒരു പുതിയ ജെറൂസലേം നിങ്ങളുടെ മൗനത്തിൽ നിന്ന് നിങ്ങളെന്നെ ഉപേക്ഷിച്ച് കളയുമ്പോൾ കുട്ടികളിലൂടെ ഞാനൊരു പുതിയ ജെറൂസലേം പണിയും. അതാണ് കുട്ടികളുടെ ആർപ്പുവിളി. അത് ദേവാലയം ശുദ്ധീകരിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഈശോ ദേവാലയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അടിച്ച് വെടിപ്പാക്കി പുറത്താക്കിയപ്പോൾ കുട്ടികൾ ഈശോയുടെ പക്കലേക്ക് വന്ന് ദേവാലയത്തിൽ പാടാനും സ്തുതിക്കാനും വർത്തമാനം പറയാനും എല്ലാം തുടങ്ങി. ശുദ്ധീകരിക്കപ്പെട്ട നവീകരിക്കപ്പെട്ട ദേവാലയം കുട്ടികളുടെ സ്വരമാണ്. കുട്ടികളെപ്പോലെ നിഷ്കളങ്കതയോടെ പെരുമാറുന്നവരുടെ ഇടമാണ്. കുട്ടികളുടെ അർപ്പവിളിയിലാണ് പുതിയ ജെറൂസലേം, പുത്തൻ സഭ, പുത്തൻ കുടുംബം എല്ലാം പിറക്കുന്നത്. അതാണ് ദൈവ കാരുണ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്കാണ് ഈ രണ്ട് നല്ല പ്രവാടികൾ ഉണ്ടമറ്റവും നമ്പ്ലാനിയിലും, രണ്ടും അയൽവക്ക ഇടവകകളാണ്, രണ്ടും നമ്മുടെ രൂപതയ്ക്കുള്ളിലാണ്. അത് നമുക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് മറ്റ് രൂപതകളിലേക്ക് പോകുന്നതിലുള്ള ആശങ്കയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രൂപതയ്ക്കുള്ളിൽ അവർ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഇമ്പകരവും നമുക്ക് കൂടുതൽ പ്രത്യാശയും നൽകുന്ന കാര്യവും കൂടിയാണ്. രണ്ടുപേരും ജോസഫും മരിയായും വിദ്യാസമ്പന്നരാണ്. ജോസഫ് ബിടെക്കുകാരനാണ്, പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ്. അലീന മരിയ ആർക്കിടെക്റ്റാണ്. നല്ല ബൗദ്ധികമായ നിലപാടുകളിലൂടെ അവരുടെ പഠനവും സാമർഥ്യവുമെല്ലാം ഇതിനോടകം തെളിയിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ നല്ല പഠനം, നല്ല രണ്ട് തറവാട്, നല്ല മാതാപിതാക്കൾ, പ്രാർത്ഥിക്കുന്ന കുടുംബം, അങ്ങനെ ഐശ്വര്യപൂർണമായ ദൈവാനുഗ്രഹപ്രദമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവരെ പ്രാർത്ഥിച്ച് ഒരുക്കി കല്യാണത്തിനായിട്ട് തയ്യാറാക്കുന്നത്. അവരുടെ മാതാപിതാക്കളെ അജി ജോസഫിനെയും അൽഫോൻസായെയും അതുപോലെ രാജിയെയും സിനിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ മാതൃകയും ഈ രൂപതയ്ക്ക് വലിയ ശക്തി പകരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്
ഇത്ര വലിയ ഒരു ആരാധന സമൂഹം ഈ മണിക്കൂറിൽ ഇവിടെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ചുറ്റും ആയിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു വിശേഷ വിധിയായിട്ട് പ്രിയപ്പെട്ട രാജി അംബ്ലാനിയെ. അദ്ദേഹം എൻജിനീയറാണ്, കോൺട്രാക്ടറാണ്, ഡി സിറ്റിയുടെ അഡ്വൈസറി ബോർഡിൻ്റെ പ്രധാനപ്പെട്ട അംഗമാണ്, കലാരൂപത പാസ്റ്റൽ കൗൺസിൽ അംഗമാണ്, ഡി സിറ്റിയുടെ വലിയൊരു സ്പോൺസറാണ്, ദീപികയുടെ സ്പോൺസറാണ്, സാധുജന സഹായത്തിൽ മുൻപിട്ട് നിൽക്കുന്നയാളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രിയങ്കരനായ രാജി സാറ് പൊതുസമൂഹത്തോട്, സമുദായത്തോട്, വിശാല സമൂഹത്തോട് എല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥതയിൽ ഒരുപിടി കെട്ടിടങ്ങൾ, റോഡുകളെല്ലാം ഈ നാടുകളിൽ മെനയപ്പെട്ടിട്ടുണ്ട്. എല്ലാം നല്ല ഒന്നാന്തരം ക്വാളിറ്റിയിലാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് അവർക്ക് പരമ്പരാഗതമായിട്ട് തറവാടിന് കിട്ടിയിരിക്കുന്ന ദൈവാനുഗ്രഹത്തെ കൂടുതൽ രാജിയിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ശനിയും ആ ഒരു പ്രാർത്ഥന ചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ മക്കളെ വളർത്തി ഇതുപോലെ വലുതാക്കിയത്. അതുപോലെ തന്നെയാണ് ഈ മുണ്ടമറ്റം തറവാടും. ഇവിടെ പല കുടുംബങ്ങളുണ്ട്. കുടുംബങ്ങളുടെ സമുച്ചയമാണ്. നല്ല മാതാപിതാക്കൾ, കർഷകർ, അധ്യാപകർ, സാമൂഹ്യ ചിന്തകന്മാർ എല്ലാമുള്ള തറവാട്. അങ്ങനെ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ ചേർന്ന ഇണകളായിട്ട് കർത്താവ് നിങ്ങളുടെ അടുത്ത് ഇരിച്ചിരിക്കുകയാണ്. ഈ അടുപ്പം, ഈ ഒരുമ, അതാണ് എല്ലാവരും എന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ നിന്ന് പിറക്കുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങളൊറ്റ ശരീരമാകുന്നു എന്നതിൻ്റെ അടയാളം, തെളിവ്, സാക്ഷിപത്രം. നിങ്ങൾ ഒറ്റ ശരീരം ആകുന്നത് നിങ്ങളുടെ കുട്ടികളിലാണ്, കുഞ്ഞുങ്ങളിലാണ്. അവിടെയാണ് നിങ്ങൾ ഒറ്റ ശരീരമാകുന്നത്. അവർ വലിയ മിസ്റ്ററി, രഹസ്യം കാത്ത് പരിപാലിക്കാനും ധാരാളം കുട്ടികൾ ഈ റബ്ബക്കായെ പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ ആങ്ങളമാർ പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് പിള്ളേരുണ്ടാകട്ടെ എന്നാണ്. ആകാശത്തിലെ നക്ഷത്രം പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ, അങ്ങനെ വലിയൊരു അമ്മയാകാനുള്ള ഭാഗ്യം ആണ് കുടുംബം ആശംസിച്ചത്. അംബ്ലാനി മാതാപിതാക്കളും മറ്റ് സഹോദരിമാരുമൊക്കെ അലീനായോടും പറയുന്നത് തന്നെയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ പ്രാർത്ഥനാ സമൂഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നിങ്ങൾക്ക് എന്നും കാത്തു സൂക്ഷിക്കാനുള്ള അടയാളമായിട്ട് ഞാൻ കരുതുകയാണ്. നിങ്ങളെ ഞാൻ ശ്രീ അൽഫോൻ സ്വാമിക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.